നമസ്കാരം ഇവർക്കും ഡെയിലി ന്യൂസ് അനേഴ്സിലേക്ക് സ്വാഗതം സ്വകാര്യ ഹിന്ദിന്യൂസ്പെർ ആണ് ഇന്ത്യൻ ന്യൂസ് പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നാല് ഇമ്പോർട്ടൻ ടോപ്പിക്സ് ആണ് ഫസ്റ്റ് വൺ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് നമുക്ക് ഫ്രണ്ട് പേജിൽ തന്നെ കാണാൻ സാധിക്കാറുണ്ട് അതാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ടോപ്പിക്കും അതിനകത്ത് ഈ പറഞ്ഞ റേറ്റ് ഇൻഫ്ലേഷൻ അതായത് കൺസ്യൂമർ ബേസ്ഡ് ഇൻഫ്ലേഷനെ കുറിച്ചാണ് മെയിൻലി ആ ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഫിലിംസ് ബേസ്ഡായിട്ടുള്ള ഒരു ആർട്ടിക്ലുകൂടിയാണ് ചബഹാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കാണ് ഇപ്പോൾ ഇന്ത്യയുടെ കണക്ടിവിറ്റി എസ്പെഷ്യലി ഇന്ത്യയുടെ നോർത്തിലേക്കുള്ള യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ എന്താ പറയുക റഷ്യ ആ മേഖലകളിലേക്കുള്ള ഇന്ത്യയുടെ കണക്ടിവിറ്റിയെ കുറച്ചുകൂടി പറഞ്ഞാൽ സ്മൂത്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു നീക്കമാണ് ഈ ചബഹാർ ുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് അത് വേൾഡ് ജോഗ്രഫിയുടെയും അതേപോലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ പേർ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പെർസ്പെക്ടീവിലായിരിക്കും രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മൂന്നാമത്തും നാലാമത്തെ ടോപ്പിക് പ്യുവർലി ഒരു മെയിൻ സോറിൻ്റെ ടോപ്പിക്കാണ് രണ്ടും എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കാണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് പോവർട്ടി എസ്റ്റിമേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എഡിറ്റോറിയൽ പേജിൽ ഒരു ആർട്ടിക്കൾ കാണാനായിട്ട് സാധിക്കും ഇന്ത്യയിലെ ഏതൊക്കെ മെതേഡിലൂടെയാണ് നമ്മൾ പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താണ് പോവർട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതേപോലെ തന്നെ പോവർട്ടി ലൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇന്ത്യയിലെ പോവർട്ടി എസ്റ്റിമേഷനുമായിട്ട് ബന്ധപ്പെട്ട സെവറൽ കമ്മിറ്റീസിനെ കുറിച്ച് നമുക്ക് ആ ഒരു ടോപ്പിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് സോ ദെൻ ഫോർ ഫോർത്ത് ടോപ്പിക് മീഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആർബിട്രേഷൻ അഥവാ മീഡിയേഷനൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ടോപ്പിക്കാണ് കാരണം റീസെൻ്റ് ഈ പറഞ്ഞ പോലെ മീഡിയേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ തന്നെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു സോ അതിന്റെ പശ്ചാത്തലത്തിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ എഫക്റ്റീവായിട്ടുള്ള ഒരു കേസ് സോൾവിംഗ് മെക്കാനിം എന്നൊക്കെയായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ മീഡിയേഷൻ അഥവാ ആർബിട്രേഷനെ കുറിച്ച് കാരണം ഇപ്പൊ നമ്മുടെ കോടതികളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കേസുകൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് സോ ഇത്തരത്തില ഈ പറഞ്ഞ പോലെ കോടതിക്ക് പുറത്ത് വെച്ച് സെറ്റിൽ ആക്കുന്ന ഒരു രീതിക്കാണ് നമ്മൾ മീഡിയേഷൻ ഈ പറഞ്ഞ ഒത്തു തീർപ്പാക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയൂലേ ആ ഒരു കൺസെപ്റ്റ് ആണ് മീഡിയേഷൻ ആർബിട്രേഷൻ ആർബിട്രേഷനോട് ഉദ്ദേശിക്കുന്നത് സോ ആ ഒരു ടോപ്പിക്കും ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഗവൺസിന്റെ പെർസ്പെക്ടീവ് ആയിരിക്കും ഡീൽ ചെയ്യാൻ പോകുന്നത് സോ ഈ നാല് ടോപ്പിക്കായിരിക്കും നമ്മൾ ഇന്ന് വിശദമായിട്ട് പഠിക്കുന്നത് അതിനുശേഷം ഈ ടോപ്പിക്കിൽ നിന്നും എടുക്കും നമുക്ക് ഒരു പ്രിലിംസ് ആയിട്ടുള്ള ഒരു സീക്കിങ്ങോട് സോൾവ് ചെയ്ത എൻ ഡി എൻ എ സെഷൻ നമുക്ക് വൈഡ് ചെയ്യാം ഓക്കെ സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നീങ്ങാം ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇൻഫ്ലേഷൻ ും എക്കണോമിക്സിന്റെ പെർസ്പെക്ടീവ് വരുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രീ വിത്ത് റെസ്പെക്ട് ആയിരിക്കും ഈ ഒരു ആർട്ടിക്കിളിനെ എക്സാം വ്യൂ പോയിന്റിൽ പഠിക്കാൻ പോകുന്നത് സോ ഈ ടോപ്പിക്കിനകത്ത് ബോധംസും അതേപോലെ മീൻസിനും വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇന്നത്തെ ഡിസ്കഷൻ വരുന്നുണ്ട് സോ ഇനി പറയും ആ തന്നെ നമുക്ക് പറയാം നമ്മൾ ഇൻഫ്ലേഷൻ ഡേറ്റാസ് ഒക്കെ തന്നെ എല്ലാ മാസവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കാരണം ഇത് മന്ത്ലി പബ്ലിഷ് ചെയ്യുന്നതാണ് ഇനി പറഞ്ഞ പോലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ ഫുഡ് ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കൺസ്യൂമർ ബേസ് ഇൻഫ്ലേഷൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഇങ്ങനെ പല രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഡേറ്റാ നമുക്ക് പത്രങ്ങൾ കാണാൻ സാധിക്കും ഇതെല്ലാം തന്നെ എല്ലാ മാസങ്ങളിലും നമുക്ക് പബ്ലിഷ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓരോ മാസങ്ങളിൽ നിങ്ങൾ കാണുന്ന വാല്യൂ ഐ മീൻ ഈ പറഞ്ഞ പോലെ ഫുഡ് ഇൻഫ്ലേഷൻ ഈ മാസം ഫോർ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള വാർത്തകൾ അതിൻ്റെ പെർസെൻറ്റേജിന്റെ വാല്യൂ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യം വരത്തില്ല കാരണം ഇത് ഓരോ മാസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഒരു ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷ വാല്യൂ അല്ല ആ ഒരു ആണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് എന്താണ് ഇൻഫ്ലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിന്റെ ടൈപ്പ് എങ്ങനെയാണ് ഇന്ത്യയിൽ എങ്ങനെയാണ് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ഈ പറഞ്ഞ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഓർഗനൈസേഷൻ ഏതാണ് ഇങ്ങനെയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ്സ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് വേണ്ടത് സോ ഈ ടോപ്പിക്കിന്റെ ഹെഡ്ലൈൻ നമുക്ക് വായിക്കാം ഫുഡ് ഇൻഫ്ലേഷൻ സ്കേൽഡ് ഫോർ മന്ത് ഹൈ ഇൻ ഏപ്രിൽ ആണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഓൾ ഓവർ ഇൻഫ്ലേഷനെ കുറിച്ച് അല്ല പറയാൻ സർശിക്ക് ഫുഡ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ പറയുന്ന ബേസിക് ഡെഫിനേഷൻ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിലും പഠിച്ചിട്ടുള്ളതാണ് അതായത് നമ്മൾ പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിന്റെ നിത്യോപയോഗ ജീവിതത്തിന് വേണ്ടുന്ന സാധനങ്ങളിലൊക്കെ തന്നെ വില കൂടുന്നതിന് പെർസിസ്റ്റന്റ് പ്രൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് രണ്ട് രീതിയിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും ഒന്ന് കസ്റ്റമറിനാങ്കിളിൽ മെഷർ ചെയ്യുന്നതാണ് ഇതിന് മുമ്പത്തെ ക്ലാസുകൾ നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അതിനെയാണ് ഷോർട്ടിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നു റീറ്റെയിൽ ഇൻഫ്ലേഷൻ സോ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ ഇത് രണ്ടും ഒരേ പോയിന്റ് തന്നെയാണ് കൺസ്യൂമർ ബേസ്ഡ് ഇൻഫ്ലേഷൻ ഉദ്ദേശിക്കുന്നത് ഇത് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസിക്കലി ഉപയോഗിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അടുത്ത അടുത്ത് ഉണ്ട് കേട്ടോ ഞാൻ ഇതൊരു ജസ്റ്റ് ഇൻട്രോഡക്ഷൻ ആയിട്ട് പറയുന്നുള്ളൂ ഇനി ഈ പറഞ്ഞ പോലെ ഹോൾസെയിൽ ലെവലിൽ മെഷർ ചെയ്യുന്ന ഇൻഫ്ലേഷനെയാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കൊണ്ട് മെഷർ ചെയ്യാനായിട്ട് പോകുന്നത് ഇതെല്ലാം മന്ത്ലി ഈ പറഞ്ഞ പോലെ പബ്ലിഷ് ചെയ്യപ്പെടുന്ന ആണ് ഇനി ഈ കൺസ്യൂമർ ബാങ്കുകളിലെ ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സിന് വിലക്കേറ്റം അനുഭവിക്കപ്പെടുന്ന ഫുഡ് ഇൻഫ്ലേഷൻ ബാങ്കുകൾ അല്ലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വാർത്തകളാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ അരി പച്ചക്കറി തുടങ്ങിയ സാധനങ്ങൾക്ക് നമുക്ക് നിത്യോപയോഗം വേണ്ടുന്ന സാധനങ്ങൾക്ക് വില കൂടുമ്പോഴേക്കും കൃത്യമായിട്ട് ഈ പോലെ കൺസ്യൂമേഴ്സിനെ അത് അഫക്റ്റഡ് ആവും കാരണം കൺസ്യൂമേഴ്സ് ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫുഡ് ഷെൽറ്റർ ക്ലോത്തിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ചെലവാക്കുന്നത് സോ ഇതിലൊക്കെ തന്നെ പെട്ടെന്ന് വില വ്യത്യാസം വന്നുകഴിയുമ്പോഴേക്കും അത് കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ട് സാധിക്കും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് സിനിമ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഫുഡ് ഇൻഫ്ലേഷൻ ആണ് ഇൻഫ്ലേഷനാണ് ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മെഷർ ചെയ്യുന്ന കൺസ്യൂമർ ഇൻഫ്ലേഷൻ റീറ്റെയിൽ ഇൻഫ്ലേഷനകത്തെ ചെറിയൊരു പോർഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക ചെറിയൊരു പോർഷൻ അല്ല ഒരു മേജർ പോർഷൻ തന്നെയാണ് കാരണം കൺസ്യൂമേഴ്സ് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ഈ ഫുഡ് ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് സോ ആ ഫുഡ് ഇൻഫ്ലേഷൻ ഈ പറഞ്ഞ പോലെ നാല് മാസം ഏറ്റവും ഹയസ്റ്റ് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത് ഈവൻഡോ ഓവറോൾ നമ്മൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ കാണാൻ സാധിക്കും ഫോർ പോയിന്റ് എയ്റ്റ് ത്രീ ആണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാർച്ച് മാസത്ത് ഫോർ പോയിന്റ് എയ്റ്റ് ഫൈവ് വരും സോ ഓവറോൾ റീറ്റെയിൽ അഥവാ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഒരു പോയിന്റ് സീറോ ടുവിന്റെ വ്യത്യാസത്തിൽ റിഡക്ഷൻ വന്നിരിക്കുന്നു എന്നാൽ അതിൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഫുഡ് ഇൻഫ്ലേഷൻ ഈ പറഞ്ഞ പോലെ നാല് മാസത്തെ ഏറ്റവും വലിയ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു ആർട്ടിക്കളിന് ഒറ്റ വരിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് സോ ഇനി കൃത്യമായിട്ടും എക്സാമിന് വിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കണം ആദ്യമേ തന്നെ ഇൻഫ്ലേഷന്റെ ഒരു പ്രോപ്പർ ഡെഫിനേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇൻഫ്ലേഷൻ ബേസിക് ഡെഫിനേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഫ്ലേഷൻ റെഫേഴ്സ് ടു ദ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് മോസ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫ് ഡെയിലി ഓർ കോമൺ യൂസ് അതായത് നമ്മൾ നിത്യോപയോഗ ജീവിതത്തിന് വേണ്ടുന്ന സാധനങ്ങൾ അത് ഫുഡ് ആകാൻ ക്ലോത്തിങ് റീക്രി ആക്ടിവിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ കൺസ്യൂമർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ വില വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ പൊതുവായിട്ട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സോ ഇൻഫ്ലേഷൻ ആവറേജ് ഓഫ് കമ്മോഡിറ്റീസ് ആൻഡ് സർവീസിനെ വിലക്കയറ്റമാണ് ഇൻഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് റിഡക്ഷൻ ഗുഡ്സിന്റെ സർവീസിനൊക്കെ ഫോൾ ചെയ്യുന്നതിനാണ് ഡീഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇൻഫ്ലേഷൻ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ റുപ്പിയുടെ പർച്ചേസിംഗ് പവർ ഈ പറഞ്ഞ പോലെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഇന്ന് നമുക്ക് നൂറ് രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനം നാളെ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ ആണെങ്കിൽ നൂറ് രൂപയ്ക്ക് കിട്ടത്തില്ല അതേ സാധനം മേടിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ നൂറ്റി പത്തും നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ കറൻസിയുടെ പർച്ചേസിംഗ് പവറിന്റെ വാല്യൂ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഇൻഫ്ലേഷൻ ദ പർച്ചേസിംഗ് പവർ ഓഫ് യൂണിറ്റ് ഓഫ് എ കൺട്രീസ് കറൻസി ഡിക്രീസസ് എന്നുള്ള ഒരു പോയിന്റ് മനസ്സിലാക്കണം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഏത് സിറ്റുവേഷൻ നടക്കുന്നത് ഡീഫ്ലേഷൻ സമയത്ത് നടക്കുന്നത് ഡീഫ്ലേഷനിൽ പർച്ചേസിംഗ് പവർ തൊപ്പിക്കുന്നത് സംഭവിക്കും ഇൻക്രീസിംഗ് ആണ് ബേസിക്കലി സാധിക്കുന്നത് അതായത് ഡീഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം നാളെ ചിലപ്പോൾ എൺപത് രൂപയ്ക്ക് കിട്ടും സോ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇന്ന് മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും നാളെ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ റുപ്പിയുടെ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ആകുന്നത് ഡീഫ്ലേഷൻ സമയത്ത് കാണാം നേരെ മറിച്ച് റുപ്പിയുടെ പർച്ചേസിങ് പവർ ഡിക്രീസ് ആകുന്നത് ഇൻഫ്ലേഷൻ സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ ഇനി ടൈപ്പ്സ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഉള്ളത് ഒന്ന് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ രണ്ട് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എപ്പോഴും ഒരു വസ്തുവിന്റെ വില കോൺസെൻറ്റ് ആയിട്ട് നിൽക്കുന്നത് എപ്പോഴായിരിക്കും ചോദിച്ചുകഴിഞ്ഞാൽ വെൻ അവർ സപ്ലൈ ഈക്വൽസ് ടു ഡിമാൻഡ് ആ ഒരു വസ്തുവിന്റെ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആകുന്ന സാഹചര്യത്തിൽ പ്രൈസ് വേരിയേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകൊണ്ടിരിക്കും ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് പ്രൈസും സപ്ലൈയിലും വ്യത്യാസം വരുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ സപ്ലൈയുടെ കാര്യത്തിൽ കുറവ് വന്നു കഴിഞ്ഞാൽ സാധനം ആവശ്യത്തിന് മാർക്കറ്റിലേക്ക് വന്നില്ല എങ്കിൽ യൂഷ്വലി അതിന് ഒരു കോമൺ ഡിമാൻഡ് ഉണ്ടാവും ആൾക്കാർ സ്ഥിരം മേടിക്കുന്ന സാധനങ്ങളാണെങ്കിൽ ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ പ്രൈസിന് എന്ത് സംഭവിക്കും പ്രൈസ് വിൽ ഗോ അപ്പൊ സപ്ലൈയിൽ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ പ്രൈസ് മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം ഓർക്കുക എന്നാൽ നേരെ തിരിച്ച് സപ്ലൈ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്നതിനേക്കാൾ കൂടുതൽ സാധനം അമിതമായിട്ട് സാധനം ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധനത്തിന്റെ പ്രൈസ് വെന്റ് സംഭവിക്കും പ്രൈസ് റിഡക്ഷൻ സംഭവിക്കും ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഈ ഒരു അഗ്രികൾച്ചർ സീസൺ മീൻസ് പ്രൊഡക്റ്റ് ഹാർവസ്റ്റിംഗ് സീസണിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ഇടങ്ങളിലും കൃഷി നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ വിളവൊക്കെ എടുത്ത് എല്ലാം കൂടെ ഒരുമിച്ച് മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും പച്ചക്കറികൾ ആയിക്കോട്ടെ ജനങ്ങൾക്ക് ആവശ്യമൊക്കെ കൂടുതൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഈ സിറ്റുവേഷൻ സപ്ലൈ കൂടും ആ സാധനത്തിൽ അതിന്റെ പ്രൈസ് കിലോയ്ക്ക് പത്ത് രൂപ ഉണ്ടായിരുന്ന സാധനം ചിലപ്പോൾ കിലോയ്ക്ക് ഒരു രൂപ രണ്ട് രൂപ ആ റേറ്റിൽ ചിലപ്പോൾ പ്രൈസ് കുറയും കാരണം സപ്ലൈ കൂടി കൂടുതൽ മാർക്കറ്റിൽ ഇപ്പോൾ സാധനം അവൈലബിൾ ആണ് എന്നാൽ ഒട്ടും കിട്ടാതെ വരുന്ന സാഹചര്യത്തിലാണ് സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് പ്രൈസ് ഒരു കൂടുതൽ ഇതേ പോയിന്റ് ഇപ്പുറത്ത് നമ്മൾ സപ്ലൈയുടെ കാര്യത്തിൽ മാത്രം ഡിക്രീസും ഇൻക്രീസും പറഞ്ഞു ഇതേപോലെ ഡിമാൻഡിന്റെ കാര്യത്തിലും പറയാം സപ്ലൈ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിർത്തുക സപ്ലൈ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിർത്തുകയാണ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് സാധനം വന്നിട്ടുണ്ട് എന്നാൽ ആവശ്യക്കാർ കൂടി ആവശ്യക്കാർ കൂടി എന്നാൽ അതിനനുസരിച്ച് സാധനമില്ല അങ്ങനെ വന്നു കഴിയുമ്പോഴും പ്രൈസ് ഇൻക്രീസ് ചെയ്യും ഇനി അടുത്ത കേസിലും സപ്ലൈ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി കോൺസ് ില് സാധനത്തിന്റെ ഡിമാൻഡ് കുറഞ്ഞു മീൻസ് എത്രയാണോ മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള തന്നെ ആൾക്കാർക്ക് വേണ്ട ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞുകഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി സാധനത്തിന്റെ പ്രൈസ് സംഭവിക്കും പ്രൈസ് ലോവർ ആകും യൂഷ്വലി നമ്മൾ ഇന്ത്യൻ എക്കണോമിയിൽ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിമാൻഡ് ഓൾമോസ്റ്റ് നമ്മൾ ഒരു കോൺസെന്റ് ആയിരിക്കും എസ്പെഷ്യലി ഫുഡ് ഐറ്റംസിനൊക്കെ പറയുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒക്കെ കോൺസെന്റ് ആയിരിക്കും ഇതൊക്കെ മാറാം എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയൽ കാര്യങ്ങളാണ് എന്നാലും ഏറെ ഇക്കണോമിയിലെ ഡിമാൻഡ് ഫുഡ് ഐറ്റംസിനൊക്കെ ആണെങ്കിൽ ഡിമാൻഡ് ഓൾമോസ്റ്റ് ഒരു കോൺസെൻറ്റ് ആയിരിക്കും അപ്പോൾ എനിക്കെപ്പോഴും എപ്പോഴാണ് സാധനങ്ങളുടെ വില കൂടുക കുറയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് കണ്ടീഷനാണ് സപ്ലൈയിൽ വരുന്ന വേരിയേഷൻ ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പം കൃത്യമായിട്ട് ഈ പറയുമ്പോഴേക്കും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസുകളൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ഇപ്പം ഇന്ത്യയിൽ ആ ഒരു ഹീറ്റ് വേവ്സ് ആ ഒരു ഉഷ്ണതരംഗം അല്ലെങ്കിൽ ചൂടൊക്കെ ഈ വർഷം നല്ല രീതിയിൽ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു റാബി സീസണിലും അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യം സീസണിലൊക്കെ ആണെങ്കിലും നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിവിറ്റിയിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടില്ല കുറെ മേഖലകളിലെ കൃഷി നാശമൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി സാധനത്തിന്റെ സപ്ലൈക്ക് എന്ന് സംഭവിക്കും സപ്ലൈ കുറയും ഫുഡ് ഗ്രെയിൻസ് ഒക്കെ തന്നെ മാർക്കറ്റിൽ എത്തുന്ന സപ്ലൈ കുറയും നമ്മൾ പറഞ്ഞ ഡിമാൻഡ് ഓൾമോസ്റ്റ് കോൺസെൻറ് ഉണ്ട് സോ സപ്ലൈ കുറഞ്ഞു ഡിമാൻഡ് ഓൾമോസ്റ്റ് കോൺസെന്റ് ആണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന സാധനങ്ങളുടെ വില വർദ്ധിക്കും ഈ വിലവർധനമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഫുഡ് ഇൻഫ്ലേഷൻ സ്കേയിൽ ഫോർ മന്ത് ഹൈ ഇൻ ഏപ്രിൽ എന്ന് പറയുന്നത് കാരണം ഈ കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ ഈ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഷോർട്ടേജ് അനുഭവിച്ച് ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് ചൂട് കൂടുതൽ മൂലം സോ അതുമൂലമാണ് സാധനങ്ങളുടെ സപ്ലൈ കുറഞ്ഞു അതിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടുന്നത് നമ്മൾ കാണേണ്ടി വരുന്നത് ഓക്കെ സോ എന്നാൽ നേരെ തിരിച്ച സാധനങ്ങളുടെ ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെ വില വർദ്ധിക്കുക ഐ മീൻ അതിൻ്റെ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാനുള്ള ലേബർ കോസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വില വർദ്ധിക്കുമ്പോൾ വരുന്ന ഇൻഫ്ലേഷൻ ആണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആയിട്ട് നമുക്ക് പറയേണ്ടത് നേരെ തിരിച്ച് ആൾക്കാര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു ആളുകളുടെ കയ്യിലെ പൈസ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വരുന്ന ഇൻഫ്ലേഷൻ ആണ് ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷൻ ആയിട്ട് നമുക്ക് പറയേണ്ടി വരിക ഓക്കെ ദെൻ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും അതേപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും ഇതിനകത്ത് കൺസ്യൂമർ അഥവാ കസ്റ്റമറിന്റെ ആംഗിളിൽ മെഷർ ചെയ്യുന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നാൽ ഒരു ഹോൾസെയിലറിന്റെ ആംഗിൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക് പ്രൊഡ്യൂസറിന്റെ ആങ്കിള് പ്രൊഡ്യൂസറിന്റെ ആങ്കിളിലൊക്കെ തന്നെ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ഡബ്ല്യു പി അഥവാ ഹോൾസെയിൽ പ്രൈസ് ഇൻഡക്സ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബൽ ലെവലിൽ നോക്കി കഴിഞ്ഞാൽ മൂന്ന് രീതിയിൽ ഇൻഫ്ലേഷൻ മീൻസ് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് വേണമെങ്കിൽ പറയാം നമുക്ക് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാനായിട്ട് മൂന്ന് ഏരിയാസിലായിട്ട് നമുക്ക് ഈ ഒരു ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാന്ന് പറയാൻ പറ്റും ഒന്ന് കസ്റ്റമറിൻ്റെ ആംഗിൾ രണ്ട് ഈ പറഞ്ഞ പോലെ ഹോൾസെയിലറിന്റെ ആംഗിള് മൂന്ന് പ്രൊഡ്യൂസറിന്റെ ആങ്കിള് ഇങ്ങനെയുള്ള ഒരു ഗുഡ്സ് ഫ്ലോ ചെയ്യുന്നത് പ്രൊഡ്യൂസറിൽ നിന്നും ഹോൾസെയിലറിലേക്കും ഹോൾസെയിലറിൽ നിന്നും കസ്റ്റമറിലേക്കാണ് ഒരു ഗുഡ്സ് മൂവ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സ്റ്റേജിൽ നമുക്ക് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാം കസ്റ്റമർ ആംഗിലെ മെഷർ ചെയ്യുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഹോൾസെയിൽ ആംഗിൽ മെഷർ ചെയ്യുന്ന ഹോൾസെയിൽ പ്രൈസ് ഇൻഡക്സ് പ്രൊഡ്യൂസർ ആംഗിൽ മെഷർ ചെയ്യുന്നതാണ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയും പിഡ്യൂസർ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡക്സ് പക്ഷേ ഇന്ത്യയിൽ നമ്മൾ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഫോളോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആംഗിളിൽ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രൊഡ്യൂസർ അനുഭവിക്കുന്ന ഇൻഫ്ലേഷനും മെഷർ ചെയ്യപ്പെടുന്ന എവിടെയാണ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിലാണ് കാര്യം കൂടി ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം സോ ദെൻ അടുത്തത് എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ ഇന്ത്യൻ എക്കണോമി ഇന്ത്യൻ ഇൻഫ്ലേഷൻ പോലുള്ള എഫക്റ്റുകൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മുടെ കറൻസിയുടെ പർച്ചേസിംഗ് പവറിനെ ഇത് ലോവർ ചെയ്യും അതാണ് പർച്ചേസിംഗ് പവർ ദ കറൻസി ഡിക്രീസസ് കമ്മോട്ടീസ് ആൻഡ് സർവീസസ് ഗെറ്റ്സ് ഡിയർ വില കൂടുതലനുസരിച്ച് അതിന്റെ ഈ പറഞ്ഞ പോലെ പർച്ചേസിംഗ് പവർ കുറയും ഇനി പറഞ്ഞ പോലെ വെൻ എവർ ഇൻഫ്ലേഷൻ ഈസ് ഹൈ ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഗെറ്റ്സ് ഹയർ ആസ് വെൽ അതായത് ഈ പറഞ്ഞ നമ്മുടെ ജീവിതം ഈ പറഞ്ഞ പോലെ വിലക്കയറ്റം രൂക്ഷമാകുമ്പോഴേക്കും ആളുകളുടെ കയ്യിൽ സേവിങ്സ് ഒന്നും പിന്നെ കാണത്തില്ല എത്രയാണോ വരുമാനം കിട്ടുന്നത് ഇത് മുഴുവൻ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ വാങ്ങാനായിട്ട് ചിലവാക്കേണ്ടി വരും മീൻസ് ഇപ്പം പണ്ട് കാലങ്ങളിൽ പതിനായിരം രൂപ വരുമാനം ഉണ്ടായിരുന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എല്ലാ വീട്ടിലേക്കുള്ള എല്ലാ ചിലവുകളും കഴിഞ്ഞിട്ട് ഒരു അയ്യ ഒരു മൂവായിരം രൂപ ഈ പോലെ സേവിങ്സ് വെക്കുമായിരുന്നു വിചാരിക്കുക നാട്ടിൽ ഇൻഫ്ലേഷൻ വന്നു കഴിയുമ്പോൾ ഈ കിട്ടുന്ന പതിനായിരം മിക്കവാറും ഫുൾ ആയിട്ട് തന്നെ സാധനങ്ങൾ വാങ്ങാനായിട്ട് നേരത്തെ ഈ പോലെ ഏഴായിരം രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇപ്പോൾ ഇപ്പം എത്ര നേരത്തെ ഏഴായിരം മേടിച്ചിട്ടായിരുന്നു മൂവായിരം സേവ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം പതിനായിരം കിട്ടിക്കഴിഞ്ഞാൽ പതിനായിരം രൂപയും സാധനങ്ങൾ വാങ്ങാനായിട്ട് ചിലവാകുന്ന സിറ്റുവേഷനിലേക്ക് പോകും അപ്പം ജനങ്ങളുടെ ലീവിങ് കോസ്റ്റ് ഉയരും അതോടൊപ്പം അവരുടെ ഈ പറഞ്ഞ പോലെ സേവിങ്സ് കുറയും സേവിങ്സ് കുറഞ്ഞു കഴിയുമ്പഴേക്കും അതൊരു പക്ഷേ എക്കണോമിക് ഗ്രോത്തിനെ ഡീസലറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ ഈ കിട്ടുന്ന സേവിങ്സ് ഒക്കെ ബാങ്കിൽ കൊണ്ടുപോയിടുന്നു ബാങ്കുകൾ അതെടുത്ത് ബിസിനസ്സുകൾക്ക് ലോൺ കൊടുക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആണ് എക്കണോമി വളരുന്നത് സോ ഇൻഫ്ലേഷൻ വന്നുകഴിയുമ്പോൾ ഇതിന് എല്ലാം എഫക്റ്റഡ് ആവും സേവിങ്സ് കുറയും ബാങ്കിലേക്കുള്ള ഡിപ്പോസിറ്റുകൾ കുറയും ബാങ്കുകൾക്ക് നല്ല രീതിയിൽ ലോൺ കൊടുക്കുക ും അത് എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നെ ഒരു സർട്ടൺ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ എപ്പോഴും എക്കണോമിക്ക് നല്ലതാണെന്ന് ചോദിച്ചാൽ ഹയർ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ എക്കണോമി അഫക്ട് ചെയ്യും പക്ഷേ ഒരു സർട്ടൺ സ്മോൾ സ്കെയിൽ എക്കണോമിക്ക് നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ നമ്മൾ അനുവദിച്ചിരിക്കുന്ന അലോ ചെയ്തിരിക്കുന്ന ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പെർസെൻറ്റേജ് എക്കണോമിയിൽ ഏതൊരു കാര്യവും നമ്മൾ ഒരു പോയിന്റിൽ പിൻ പോയിന്റിൽ നിർത്താനായിട്ട് നമുക്ക് സാധിക്കത്തില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫോർ പെർസെൻറ്റേജിനോട് ഒരു ടോളറൻസ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് ടൂ പെർസെൻറ്റേജ് ഓക്കെ പ്ലസ് ഓർ മൈനസ് ടു പെർസെൻറ്റേജ് അതായത് ലോവർ ലിമിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് ശതമാനം വരെയും അപ്പർ ലിമിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആറ് ശതമാനം വരെയും പോകാം ഓക്കെ ഇതാണ് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ലെവലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫോർ ആണ് റേറ്റ് അതിനോട് ടോളറൻസ് ആയിട്ട് പ്ലസ് ഓർ മൈനസ് ടൂ കൊടുത്തിരിക്കുന്നു വിച്ച് മീൻസ് ലോവറിലേക്ക് ടു രണ്ട് ശതമാനം അപ്പറിലേക്ക് സിക്സ് പെർസെൻറ്റേജ് വരെ പോകാറുണ്ട് പോകാനായിട്ട് അലവബിൾ ആണ് ഇതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഇൻഫ്ലേഷൻ വേണ്ടത് സിക്സ് പെർസെൻറ്റേജ് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയാലോ ടു പെർസെൻറ്റേജ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാലോ നമ്മൾ മോണിറ്ററി പോളിസി ആയിട്ട് ഈ പറഞ്ഞ പോലെ ആർ ബി ഐ രംഗത്ത് വരും അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ പോളിസിസുമായിട്ട് രംഗത്ത് വന്നതിനെ കറക്റ്റ് ചെയ്ത് ഈ ലെവലിനുള്ളിലേക്ക് എത്തിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട് സോ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ ഇപ്പം പറഞ്ഞോളൂ ഫോർ പെർസെൻറ്റേജ് ആണ് അതിനോട് ഈ പറഞ്ഞ പോലെ പ്ലസ് ഓർ മൈനസ് ടു പെർസെൻറ്റേജിന്റെ ഒരു ടോട്ടൽ സിമിറ്റ് കൂടിയുണ്ട് ആർ ബി ഐ ത്രൂ ഇസ് മോണിറ്ററി പോളിസി അത്തരത്തിൽ ഈ പറഞ്ഞ ഇൻഫ്ലേഷനെ കൺട്രോൾ ായിട്ട് മോണിറ്ററി പോളിസികൾ അവതരിപ്പിക്കുന്നതാണ് ആർ ബി ആർ രംഗത്ത് വന്ന് അവതരിപ്പിക്കുന്നതിനാണ് മോണറി പോളിസികൾ റിപ്പോ മാർജിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മാർക്കറ്റിൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതാണ് ആർ ബി യുടെ മോൺട്രി പോളിസി മെഷേഴ്സ് എന്ന് പറയുന്നത് ഇനി നേരെ തിരിച്ച് ഗവൺമെന്റ് ആണ് രംഗത്ത് വരുന്നതെങ്കിൽ ഗവൺമെന്റ് അനാവശ്യപരമായിട്ടുള്ള ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാം അല്ലെങ്കിൽ പോലെ ടാക്സുകൾ വർദ്ധിപ്പിക്കും ടാക്സുകൾ വർദ്ധിപ്പിച്ചോ ഈ പോലെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നാൽ ഇഫ്ലേഷൻ ഒട്ടും ഇല്ല ഡിഫ്ലേഷൻ കണ്ടീഷനിലേക്കാണ് പോകുന്നതെങ്കിൽ മാക്സിമം പൈസ എക്കണോമിയിലെ ഇറക്കി കൊടുക്കണം അപ്പൊ ഗവൺമെന്റ് ടാക്സുകൾ വെട്ടിച്ചുരുക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ സബ്സിഡികൾ കൊടുക്കും അങ്ങനെയുള്ള പല പരിപാടികളും ചെയ്യാം ഇനി ഗവൺമെന്റ് ചെയ്യുന്ന പരിപാടികളെയാണ് നമ്മൾ ഫിസിക്കൽ പോളിസി മെഷേഴ്സ് എന്ന് സൂചിപ്പിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇന്ത്യയിലെ നമ്മൾ നിലവിലെ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ മെഷർ മെഷറിയായിട്ട് ഉപയോഗിക്കുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡബ്ല്യു പിന്നെ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം സർക്കാരും ആർ ബി ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന സി പി ഐ ഡേറ്റയെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം ഓക്കെ ഇനി ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ മെഷർ ചെയ്യാനായിട്ട് നമുക്കൊരു അതോറിറ്റി ഉണ്ട് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് ആ കാര്യങ്ങളൊക്കെ തന്നെ മെഷർ ചെയ്യുന്നത് അവരുടെ ഈ പറഞ്ഞ പോലെ അവരാണ് ഈ പറഞ്ഞത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പബ്ലിഷ് ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എൻ എസ് ഒ ആണ് ഇപ്പ്ലിഷ് ചെയ്യുന്നത് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റി and program implementation. Okay. സ്വത്രുമാണ് ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനായിട്ടുള്ളത് ഇനി മുതൽ ഇൻഫ്ലേഷന്റെ വാർത്തകൾ കാണുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കി പോകേണ്ടത് ഡേറ്റ വാല്യൂ നമുക്ക് ആവശ്യമില്ല നാല് ശതമാനം കൂടി അല്ലെങ്കിൽ രണ്ട് ശതമാനം കുറഞ്ഞു അങ്ങനെയുള്ള ഡേറ്റ ആവശ്യമില്ല ഇത്രയും പോയിന്റ് ഇൻഫ്ലേഷൻ കുറിച്ചിട്ട് പഠിച്ചു വെച്ചേക്കാം ഓക്കെ ഇനി രണ്ടാമത്തെ ടോപ്പിക്കേക്ക് മോൺ ചെയ്യുകയാണ് ഇതൊരു പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ് ഇന്ത്യ ഇറാൻ സൈൻ ചബഹാർ പോർട്ട് ഓപ്പറേഷൻ പാക്റ്റ് ആണ് ഈ ഒരു വാർത്ത വരുന്നതിന്റെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം ഇത് നമ്മൾ ഇന്നലെയോ ഇന്നോ തുടങ്ങിയ ചർച്ചകളല്ല ഓൾമോസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് ആയി രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ട് നമ്മള് ഈ ഒരു ചബഹാർ port in them ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് പറയുമ്പോൾ ചബഹാർ പോർട്ട് ഇന്ത്യയിലല്ല ഇത് ഇറാനിലെ ഒരു പോർട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സംശയം തോന്നിയേക്കാം എന്തിനാണ് മറ്റൊരു രാജ്യത്തെ പോർട്ട് ഡെവലപ്മെന്റ് ഇന്ത്യ ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി പറഞ്ഞാൽ ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യയുടെ മുംബൈ പോർട്ട് അവിടെ ഈ പറഞ്ഞ ചബഹാർ പോർട്ടിലേക്ക് ഗുഡ്സ് മൂവ് ചെയ്യുന്നതും അവിടെ നിന്ന് പറഞ്ഞ ഇറാൻ വഴി അഫ്ഗാനിസ്ഥാൻ ഐ മീൻ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള പാതയായിട്ടാണ് ഇതിനെ നമ്മൾ കണ്ടിരിക്കുന്നത് മീൻ അതായത് ഈ പറഞ്ഞ ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രി തന്നെയാണ് ാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് ചെറിയൊരു രീതിയിൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിന്റെ ഒരു ചെറിയൊരു ബോർഡർ ഇന്ത്യയുമായിട്ട് ഡയറക്ടലി അഫ്ഗാനിസ്ഥാൻ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ ആ മേഖല ഈ പറഞ്ഞ പോലെ പാക് ഒക്കുപൈഡ് പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ ഇല്ലീഗലായിട്ട് ഇന്ത്യയുടെ ഭാഗത്ത് ഒക്കുപൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളായത് കൊണ്ട് ഡയറക്ട്ലി നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് ചെന്നെത്തിപ്പെടാൻ സാധിക്കത്തില്ല അല്ല എങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ സെൻട്രൽ ഏഷ്യൻ ഭാഗത്തുകളിലേക്ക് റഷ്യ പോലുള്ള അല്ലെങ്കിൽ അപ്പുറത്തേക്ക് യൂറോപ്യൻ ഭാഗങ്ങളിലേക്ക് നമുക്ക് കരമാർഗ്ഗം എത്തിച്ചേരാൻ സാധിക്കുന്നു ഈ അഫ്ഗാനിസ്ഥാൻ റൂട്ടിലൂടെ ഇവിടെ പാകിസ്ഥാന്റെ ഒരു ബ്ലോക്കേജ് ഉള്ളത് കാരണം നമുക്ക് പലപ്പോഴും എന്തെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിന്റെ ഭാഗമായിട്ടാണെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ ചെന്നെത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പോൾ അതിനൊരു ബദലായിട്ട് മീൻസ് ഈ ഒരു പാകിസ്ഥാന്റെ ആ ഒരു ബ്ലോക്കേജിന് ബദലായിട്ട് നമ്മൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നമ്മൾ രൂപീകരിച്ച ഒരു മെതേഡാണ് ഇറാനുമായിട്ട് സഹകരിച്ച് ഇറാനിലെ ചബഹാർ പോർട്ട് ഡെവലപ്പ് ചെയ്ത് അതുവഴി പറഞ്ഞപോലെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തുക അവിടെ നിന്ന് പിന്നീട് ഈ പറഞ്ഞ പോലെ യൂറോപ്പിന്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഏഷ്യയുടെയും ഒക്കെ പല ഭാഗങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു മാപ്പിൽ നിന്നും രണ്ട് പോയിന്റ് മനസ്സിലാക്കാം ഒന്ന് ചബഹാർ പോർട്ട് ഇറാനിലാണെന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു രണ്ടാമതായിട്ട് തൊട്ടിപ്പുറത്ത് ഈ ഒരു ചബഹാർ പോർട്ടിൽ നിന്ന് വളരെ കുറച്ച് കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ളതാണ് ഗ്വാദർ പോർട്ട് ഗ്വാദർ പോർട്ട് പാകിസ്ഥാനിലാണ് ഈ പോർട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈനയാണ് സോ അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്തുകൊണ്ട് ചബഹാർ പോർട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നു കാരണം ഈ ഒരു ഗ്വാദർ പോർട്ട് ചൈന ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണം ഈ പറഞ്ഞ ഇന്ത്യയെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയും കൂടെ അവിടെയുണ്ട് സോ അവിടെ ആ ചൈനയെ മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്ക് ഏത് പോർട്ട് സഹായിക്കും ഗ്വാദർ സോറി ചബഹാർ പോർട്ടിലെ ഇന്ത്യ ഡെവലപ്മെന്റ് ചൈനയെ മോണിറ്റർ ചെയ്യാനായിട്ട് ഇന്ത്യയ്ക്ക് സഹായിക്കുന്ന കാര്യം ഓർക്കാം ഇതും അതിന്റെ തന്നെ സെയിം പിക്ചർ ആണ് കാണാൻ സാധിക്കുന്നത് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള പിക്ചർ എന്ന് പറയാൻ പറ്റും ഗൾഫ് ഓഫ് ഒമാനിലാണ് ഗൾഫ് ഓഫ് ഒമാൻ ഇവിടെ കാണാൻ ഈ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് ഈ ഒരു പോയിന്റാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹർമോസിന്റെ മൗത്തിലായിട്ടാണ് ഈ ചബഹാർ പോർട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഗവാദർ പോർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ചബഹാർ പോർട്ടിൽ നിന്നും ഏറ്റവും അടുത്ത ഇന്ത്യയിലെ പോർട്ട് കാൺഡ്ലാ പോർട്ടാണ് ഗുജറാത്തിലെ കാൺഡ്ല പോർട്ട് കാണുന്ന കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം സോ ചബഹാർ പോർട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കണം ഇറ്റ്സ് എ ഡീപ് വാട്ടർ പോർട്ടാണ് ഡെവല ലൊക്കേറ്റഡ് ഇൻ ഇറാൻ സിസ്താൻ ബാലുസ്ഥാൻ പ്രൊവിൻസിലാണ് ഇറ്റ് ഇൻസ് ഓൺ ദ ഗൾഫ് ഓഫ് മൗത്ത് ഓഫ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇറ്റ്സ് ഒള്ളി ഇറാനിയൻ പോർട്ട് ഹാവിംഗ് ഡയറക്ട് ആക്സസ് ടു ഇന്ത്യൻ ഇന്ത്യനേഷൻ ഈ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം ഇതൊക്കെ ഫിലിംസിന് ചോദിക്കാൻ സാധ്യതയാണ് നമ്മൾ പൊതുവെ ഫിലിംസിനെ പറയാറുണ്ട് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത് തെറ്റായിട്ട് പലപ്പോഴും കണക്കാക്കുക എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇത് നോക്കി ഇറ്റ്സ് എ ഒള്ളി ഇറാനിയൻ പോർട്ട് എന്ന് പറയും നമ്മൾ ഈ ഒള്ളി കണ്ടുകൊണ്ട് ചിലപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് വിചാരിക്കാൻ സാധ്യതയാണ് പക്ഷേ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയൊക്കെ യു പി സി ചോദിക്കുന്നുണ്ട് അപ്പൊ എക്സ്ട്രീം വേർഡ്സ് ഉപയോഗിച്ച് വേണമെങ്കിൽ എന്നുള്ള കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം ഇറ്റ്സ് ഓൺലി ഇറാനിയൻ പോർട്ട് ഹാവിംഗ് ഡയറക്ട് ആക്സസ് ടു ഇന്ത്യൻ ഓഷ്യൻ ദെൻ ഈ ഒരു ചബഹാർ പോർട്ടിനകത്ത് രണ്ട് സെപ്പറേറ്റ് പോർട്ട്സ് ഉണ്ട് ഷാഹിദ് ബഹസ്തി പോർട്ട് ആൻഡ് ഷാഹിദ് കലന്താരി പോർട്ട് എന്നുള്ളതാണ് ബേസിക്കലി അപ്പോൾ ഇത് ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ തന്നെ ഇന്ത്യയുടെ കണക്ടിവിറ്റി തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് പിന്നെ ഈ പറഞ്ഞ ഇന്ത്യയുടെ ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ഭാഗമായിട്ടും ഈ ഒരു പോർട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഇന്ത്യയുടെ ഈ പറഞ്ഞുള്ള കണക്ടിവിറ്റിയാണ് നോർത്തിലേക്കുള്ള മെയിൻ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലേക്കുള്ള കണക്ടിവിറ്റിയാണ് അവിടുന്ന് യൂറോപ്പിലേക്കുള്ള കണക്ടിവിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ബ്ലൂ ലൈനിൽ കാണുന്നതാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണക്ടിവിറ്റി അപ്പം ഒത്തിരി വളഞ്ഞു വിറ്റിയാണ് നമ്മൾ ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കൊക്കെ തന്നെ എത്തുന്നത് എന്നാൽ ഈ ഒരു ചബഹാർ പോർട്ട് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയ റെഡ് ലൈൻ കാണുന്നതാണ് ചബഹർ പോർട്ട് വന്നുകഴിഞ്ഞാൽ അവിടെ നിന്നുള്ള കണക്ടിവിറ്റി ഭാഗം വളരെ ഷോർട്ട് ടൈം പീരീഡ് കമ്പയർട്ട് ഇപ്പോൾ നമ്മൾ എത്ര ടൈം എടുക്കുന്ന അതിനേക്കാൾ വളരെ സമയം കുറച്ച് നമുക്ക് ഈ മേഖലയിലൂടെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറയുമ്പോഴേക്കൊരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ റൂട്ടാണ് അതായത് അവിടെ റെയിൽ റൂട്ട് വരുന്നുണ്ട് ഷിപ്പിംഗ് വരുന്നുണ്ട് റോഡ് മാർഗം ഇങ്ങനെ മൂന്ന് മാർഗങ്ങളിലൂടെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർത്ത് വരുന്നുണ്ട് ഇനി ചബഹാർ പോർട്ടിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ പോർട്ട് നമ്മൾ പറഞ്ഞു തൊട്ടുമ്പോൾ പടത്തിനകത്ത് കണ്ടതുണ്ട് കണ്ണാ പോർട്ടാണ് ാണ് ഫൈവ് ഉള്ളൂ അത് കഴിഞ്ഞാലാണ് മുംബൈ എന്നുള്ള കാര്യം സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യ സൈൻ ചെയ്യാനായിട്ട് ട്രൈ പാർട്ടിയായിട്ട് അഗ്രിമെന്റ് ഇറാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഷാഹിദ് ബഷീദി ടെർമിൽ ഓഫ് ജബഹാർ പോർട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യ സൈൻ ചെയ്യുന്നത് ഫൈനലൈസ് ആണ് ഇപ്പം ചെയ്തിരിക്കുന്ന കാര്യം ഓർക്കാം സോ ഇന്ത്യസ് ഫസ്റ്റ് ഫോറിൻ പോർട്ട് പ്രോജക്റ്റ് ആണ് ഈ പോർട്ട് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഡീല് ഒരു ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് കോറിഡോർ ചവഹാറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കൂടിയാണുള്ളൊരു കാര്യം ഓർക്കുക ദൻ ഈ പറഞ്ഞ പോലെ ഇതിലൂടെ ആയിട്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് ടു ബൈപാസ് പാകിസ്ഥാൻ ആൻഡ് ആക്സസ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് അൾട്ടിമേറ്റ്ലി സെൻട്രൽ ഏഷ്യാണ് അപ്പോൾ ഇതിനുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പിന്നെ ഇത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ബദലായിട്ട് ഈ പറഞ്ഞ പോലെ മാറാനായിട്ടും സാധിക്കും എന്നുള്ളൊരു കാര്യം ഓർത്തു വച്ചേക്കാം ഓക്കെ ദെൻ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ദൻ ഓക്കെ മെയിൻ പർപ്പസ് ഈ പറഞ്ഞാൽ റെഡ്യൂസ് ക്യാരേജ് കോസ്റ്റ് ആൻഡ് ട്രാൻസിറ്റ് ടൈം ബിറ്റ്വീൻ ഇന്ത്യൻ റഷ്യ ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിലെ ട്രാവലിംഗ് ടൈമും കാര്യങ്ങളൊക്കെ കോസ്റ്റ് ക്യാരേജ് കോസ്റ്റും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊജക്ട് കൂടിയാണ് ഇന്ത്യ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഓക്കെ ഇത്രയും പോയിന്റാണ് ആ ഒരു ടോപ്പിക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് ഇനി നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്കാണ് പോവർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഡിക്ലൈനിങ് പോവർട്ടി റേഷ്യോ കണ്ടിന്യൂങ് ട്രെൻഡ് എന്നുള്ളതാണ് ആർട്ടിക്കൽ ഹെഡ്ലൈനായിട്ട് വായിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വന്നതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും നമ്മൾ കുറച്ച് നാളുകൾ മുമ്പ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ പോവർട്ടി കുറഞ്ഞു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിനകത്ത് നമ്മൾ അവതരിപ്പിച്ച നിധി ആയ റിപ്പോർട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ പോവർട്ടി നല്ല രീതിയിൽ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടുണ്ട് എന്നാൽ ഇന്റർനാഷണൽ ലെവലിൽ അവതരിപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് ഇന്ത്യയുടെ പോവർട്ടി ലെവല് വലിയ രീതിയിൽ കുറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലും വാദങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആക്ച്വലി എങ്ങനെയാണ് അപ്പോൾ നമ്മൾ പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കളിനകത്തൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ ഇത് കുറച്ചൊക്കെ പ്രിലിംസിനും അതേപോലെ മെയിൻ ആയിട്ട് മെയിൻസിനും വേണ്ടിയിട്ട ഒരു ടോപ്പിക് കൂടിയാണ് സോ ഫസ്റ്റ് ആൻഡ് ഫോൾ പോവർട്ടി എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം സോ പോവർട്ടി ഇസ് എ സ്റ്റേറ്റ് ഓർ എ കണ്ടീഷൻ ഇൻ വിച്ച് ആൻഡ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ലാക്സ് എ റിസോഴ്സസ് നെസസറി ടു മീറ്റ് ബേസിക്സ് ആൻഡ് എൻജോയ് എ ഡീസൻസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒരു ഡീസെന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്നോട് മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനായിട്ട് ഒരു ബേസിക് ആയിട്ട് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളത് ആ ഒരു കണ്ടീഷനിൽ ആൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ് പോവർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഈ ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോഴേക്കത് ഫുഡ് മാത്രമല്ല ഫുഡ് ഉണ്ട് ഷെൽറ്റർ ക്ലോത്തിങ് ഹെൽത്ത് കെയർ ആൻഡ് എജ്യൂക്കേഷനും വരും എന്നൊരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം ദെൻ പോവർട്ടി ക്യാൻ ഓൾസോ മീൻ ലാക്കിങ് ആക്സസ് ടു ബേസിക് കമ്മ്യൂണിറ്റീസ് ഈ ബേസിക് ീസ് കിട്ടാതെ വരുന്ന അവസ്ഥയെ നമ്മൾ പോവർട്ടി തന്നെയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ലൈക് ക്ലീൻ ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ കിട്ടാതെ വരുന്ന സിറ്റുവേഷൻ സാനിറ്റൈസേഷൻ ഫെസിലിറ്റീസ് ഇല്ലാതെ സിറ്റുവേഷൻ ഇലക്ട്രിക് കണക്ഷൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ വീടുകൾ ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻ ഇതിനെല്ലാം നമ്മൾ പോവർട്ടിയുടെ കണ്ടീഷനായിട്ട് വേണമെങ്കിൽ വിലയിരുത്താനായിട്ട് സാധിക്കും അപ്പോൾ പോവർട്ടി വന്നു കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പിന്നെ ഉണ്ടാകാൻ പറ്റുന്നത് അല്ലെങ്കിൽ മീൻസ് പോവർട്ടി മൂലം ഉണ്ടാകാൻ പറ്റുന്ന ഒരുപാട് മറ്റ് പ്രശ്നങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് പിന്നെ അത് ഒന്നാമത്തവണ ലാക്ക് ഓഫ് ആക്സസ് ടു ബേസിക് നെസിറ്റീസ് ഇല്ലാതെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പൂർ ഹെൽത്ത് കാരണം ദാരിദ്ര്യം വന്നുകഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നല്ല ആഹാരം ി കഴിക്കാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു വിദ്യാഭ്യാസത്തില് പൂവർ എജ്യൂക്കേഷൻ ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക കാരണം ആ വീട്ടിൽ ഈ പറഞ്ഞ പോവർട്ടി മൂലം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ചിലപ്പോൾ കൊടുക്കാനായിട്ട് വന്നേക്കത്തില്ല ആ നല്ല വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ നല്ലൊരു ജോബ് ഈ പറഞ്ഞാലും ആ കുട്ടിക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും സൊരു ലിമിറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ചൈൽഡ് ദൻ ഈ പറഞ്ഞ പോലെ ഹൌസിങ് ഇൻസെക്യൂരിറ്റി ഹൌസിംഗ് ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈ പറഞ്ഞ പോലെ വരുമാനമുള്ള മീൻസ് ഇൻകം കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഒരു ലിവിങ് ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ അഫോർഡബിൾ ഹൗസിംഗിലേക്ക് പോകാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ ഇറ്റ് ലീഡ് ടു ഓവർ ഓർ സബ് സ്റ്റാൻഡേർഡ് ഹൗസിംഗ് കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ സോഷ്യൽ എക്സ്ക്ലൂഷൻ പോവർട്ടി കാൻ ലീഡ് ടു സോഷ്യൽ എക്സ്ക്ലൂഷൻ വിത്ത് ഇൻഡിവിജ്വൽസ് ഫ്രം ലോ ഇൻകം ഫേസിംഗ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സോഷ്യൽ ഇൻഡിവിജ്വൽ സ്റ്റിക് ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളും പോവർട്ടി മൂലം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ പോവർ മെഷർ അതിന് വേണ്ടി അടിക്കാൻ മെഷേഴ്സ് ഗവൺമെന്റ് എപ്പോഴും സ്വീകരിക്കണമെന്ന് പറയുന്നത് സോ എന്താണ് പോവർട്ടി ലൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർ ഇൻകം ടു പർച്ചേസ് എ റിക്യർഡ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നെസസറി ടു സാറ്റിസ്ഫൈ ബേസിക് ഹ്യൂമൻ നമ്മൾ തൊട്ടും പറഞ്ഞില്ല ബേസിക് ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണ് നമ്മൾ പോവർട്ടി എന്ന് വിളിക്കുന്നത് അപ്പോൾ പർട്ടിക്കുലർ വരുമാനത്തിന് നമ്മൾ കണക്കാക്കുകയാണ് ഒരു ലൈൻ വരച്ചു ഈ ഇൻകത്തിന് മുകളിൽ ഏൺ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ആ പറഞ്ഞ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ താഴേക്കാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ ആ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു കൺസെപ്റ്റിനെയാണ് പോവർട്ടി ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ പോവർട്ടി ലൈൻ കൺസംഷൻ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമായിട്ട് ഐ മീൻ ഈ പറഞ്ഞ പോലെ എത്ര രൂപ ഒരാൾ ഫുഡ് ഐറ്റംസ് മീൻസ് എത്ര രൂപ ഒരാൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ കണക്കാക്കി എക്സ്പെൻഡിച്ചർ കൺസംഷൻ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമായിട്ടാണ് പോവർട്ടി ലൈൻ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് സോ അതിന്റെ ഒരു പറഞ്ഞാലോ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പോവർട്ടി എസ്റ്റിമേഷനുമായിട്ട് മുന്നോട്ട് പോയത് പ്രീ ഇൻഡിപെൻഡന്റ് ആയാലും ദാദാബായ് നവറോജി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇതിലാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ടു എസ്റ്റിമേറ്റ് പോവർട്ടി ഇന്ത്യ ലിങ്ക്ഡ് ടു ബ്രിട്ടീഷ് റൂളിനെ കുറിച്ച് പരാമർശിക്കുന്നത് സോ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നാഷണൽ പ്ലാനിംഗ് കമ്മീഷനകുണ്ടായിരുന്നു ബോംബെ പ്ലാൻ നയൻ ഫോർട്ടി ഫോർ ഇവിടെയൊക്കെ തന്നെ ആ ഒരു പോവർട്ടി എസ്റ്റിമേഷനുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞാൽ എഴുപത്തൊമ്പതിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആ ഒരു എഴുപത്തൊമ്പതിലെ അല കമ്മറ്റിയിലാണ് പോവർട്ടി ലൈൻ ഫോർ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് ന്യൂട്രീഷൻ റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിൽ മീൻസ് ഈ പറഞ്ഞ പോലെ എത്ര ന്യൂട്രീഷൻ ഇൻടൈക്കുകൾ അവിടെ നടക്കണം എന്നതിന്റെ അടിസ്ഥാനം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ഈ പേര് ഇങ്ങനെ പലപ്പോഴും ഇതൊരു എന്താ അറേഞ്ചിങ് ഓർഡർ മീൻസ് ആദ്യം രൂപീകരിച്ച കമ്മിറ്റി അവസാനം അല്ലെങ്കിൽ ഓരോ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു ഇങ്ങനെ ചോദിക്കാറുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഡി ടി ലഡ്വാല കമ്മിറ്റി എത്ര കലോറീസ് ഇൻഡേക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പോലെ അങ്ങനെയുള്ള പോയിന്റ് വെച്ചാൽ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ലൈൻസ് മെൻഷൻ ാണ് ഡി റ്റക്ഡു വാല കമ്മിറ്റി ദമ്പതിലെക്കർ കമ്മിറ്റി ടെന്റുൽക്കർ കമ്മിറ്റിയാണ് കൺസെപ്റ്റ് മാറ്റിയിട്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചർ മീൻസ് അതിനു അതിനുമുമ്പ് നമ്മൾ ന്യൂട്രീഷൻ ഇന്ത്യക്ക് ആയിരുന്നു ഉദ്ദേശിക്കുന്നത് ഇത്ര കലോറി ഇന്ത്യക്ക് ഉദ്ദേശിച്ചു അത് മാറ്റിയിട്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അതായത് ഒരു ദിവസം ആൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തില് അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ പോവർട്ടി ലൈൻ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്ത് ഡിഫൈൻ ചെയ്തത് റൂറൽ ഏരിയാസിലേക്കുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം എണ്ണൂറ്റി പതിനാറ് രൂപ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ദിവസം അല്ല ഒരു മാസം എയ്റ്റ് സിക്സ്റ്റീൻ പെർ ക്യാപിറ്റ പെർ മന്ത് പെർ ഊറിലേക്ക് ഒരു മാസം എണ്ണൂറ്റി പതിനാറ് രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ പവർട്ടി ലൈൻ്റെ മുകളിലും എന്നാലും പറ്റുന്നില്ലെങ്കിൽ പോവർട്ടി ലൈൻ്റെ താഴെ അർബൻ ഏരിയസിൽ അത് തൗസൻഡ് റുപ്പീസ് പെർ ക്യാപിറ്റ പെർ പേഴ്സൺ ആയിട്ടാണ് ലിമിറ്റ് ചെയ്തിരുന്നത് ഇനി അടുത്ത ലാസ്റ്റ് കമ്മിറ്റിയാണ് രംഗ രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാലിൽ രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് കൺസംഷൻ ബാസ്കറ്റ് തന്നെയായിരുന്നു ഇപ്പൊ റൂറൽ ഏരിയാസിലേക്കും അതേപോലെ അർബൻ ഏരിയയിലേക്കുള്ള ഫുഡ് ഐറ്റംസിനെ കുറിച്ച് കുറച്ചും കൂടെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഇൻടേക്ക് നോൺ ഫുഡ് ഐറ്റംസ് ലൈക് ക്ലോത്തിങിനെ എത്ര സ്പെൻഡ് ചെയ്യുന്നു എഡ്യൂക്കേഷൻ ഹെൽത്ത് ഹൗസിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്തത് രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ടാണ് രണ്ടായിരത്തി പതിനാലിലാണ് രംഗരാജൻ കമ്മിറ്റി വന്നിട്ടുണ്ടായത് അപ്പോൾ ഇതെല്ലാം പോവട്ടി എസ്റ്റിമേഷൻ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം ഇനി ഗ്ലോബൽ ലെവലിൽ നമ്മൾ പോവർട്ടി മെഷീനെ ഉപയോഗിക്കുന്ന ആണ് ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഇത് പബ്ലിഷ് ചെയ്യുന്ന ഫിലിംസിന് ആവശ്യമായിട്ട് വരും യു എൻ ഡി പി യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമും ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യറ്റീവ് കൂടെ ചേർന്നിട്ടാണ് ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷൻ പോവർട്ടി ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് സോ ഈ ഒരു മൾട്ടി ഡൈമെൻഷൻ പോവർട്ടി ഇൻഡെക്സിനകത്ത് പോവർട്ടി കണക്കാക്കാനായിട്ട് രണ്ട് രീതിയിലാണ് മീൻസ് രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇൻസിഡൻസ് ആയിട്ടാണ് രണ്ട് ായിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒന്ന് ഇൻസിഡൻസ് ഓഫ് പോവർട്ടി ഒരു രാജ്യത്ത് പോവർട്ടിയുടെ ഇൻസിഡൻസ് എത്തോളം ഉണ്ട് വാട്ട് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ആർ പുവർ എന്നുള്ള ഒരു കൺസെപ്റ്റ് മെഷർ ചെയ്യും അതിനുശേഷം അതിന്റെ ഇന്റൻസിറ്റി ആ പോവർട്ടിയുടെ ഇന്റൻസിറ്റിയും മെഷർ ചെയ്യും എന്നിട്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടി ഡൈമേഷനൽ പോവർട്ടി ഇൻഡക്സ് ആയിട്ട് അവിടെ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഫാക്ടേഴ്സ് ഇത് പ്രിലിമിൻസിന് ആവശ്യം വരും മൂന്ന് പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് പാരമീറ്റേഴ്സ് എടുക്കുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓരോന്നിനും ഈക്വൽ ഇമ്പോർട്ടൻസ് മീൻസ് ഔട്ട് ഓഫ് ടോട്ടൽ വൺ ബൈ തേർഡ് ഹെൽത്തിന് വൺ ബൈ തേർഡ് എഡ്യൂക്കേഷൻ വൺ ബൈ തേർഡ് സ്ൻഡേർഡ് ഓഫ് ലിവിങ് ഇനി ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഹെൽത്തിനകത്ത് ന്യൂട്രീഷൻ ഉണ്ട് ചൈൽഡ് മോർട്ടാലിറ്റി ഉണ്ട് എഡ്യൂക്കേഷൻ അത് ഓഫ് സ്കൂളിങ് സ്കൂൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അത് കുക്കിംഗ് ഓയിൽ സാനിറ്റേഷൻ ഡ്രിങ്കിംഗ് വാട്ടർ ഇലക്ട്രിസിറ്റി ഹൗസിംഗ് അസെറ്റ്സ് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഗ്ലോബൽ മൾട്ടി ഡൈമെൻഷൽ പോവർട്ടി ഇൻഡെക്സ് തയ്യാറാക്കുന്ന ഒരു കാര്യം മനസ്സിലേക്ക് വെച്ചേക്കുക ഇനി ഇന്ത്യയിലെ ഈ പോവർട്ടി മെഷർ ചെയ്യാനായിട്ടുള്ളതാണ് നീതി ആയോഗിന്റെ നാഷണൽ മൾട്ടി ഡൈമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് ഇത് പ്രകാരം ലേറ്റസ്റ്റ് നോക്കുകയാണെങ്കിൽ ബീഹാർ ആണ് ഹയസ്റ്റ് പ്രപ്പോർഷൻ ഓഫ് പൂർ മൾട്ടി ഡെമേഷനൽ പീപ്പിൾ മൾട്ടി ഡെമേഷൽ പൂർ ഉള്ളത് കേരള വിത്ത് ദ ലോവസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ മൾട്ടി ഡെമെൻഷനിൽ പൂർണ്ണമാണ് സോ ഇവിടെ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഹെൽത്തും എജ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് തന്നെയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ വരുന്നതിനും ചെറിയ വ്യത്യാസമുണ്ട് പറഞ്ഞ ഹെൽത്തിനകത്തൊട്ടുമ്പോൾ നമ്മൾ നോക്കിയിരുന്നത് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ മൂന്ന് പാരാമീറ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും തന്നെ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് സ്കൂളിംഗ് അറ്റൻഡൻസ് ബാക്കി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ഉണ്ട് ബട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ അഡീഷൻ ഒരു നാഷണൽ സോറി ഗ്ലോബൽ മൾട്ടി ഡെമെൻഷൻ പോവർട്ടി ഇൻഡക്സിൽ നിന്നും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിച്ചേക്കാം ഇനി ഈ പോവർട്ടി തടയാനായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് നമുക്ക് നോക്കണം അതിനകത്ത് എംപ്ലോയ്മെന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എം ജി എൻ ആർ ജി തൊഴിലുറപ്പ് പദ്ധതി നാഷണൽ ലൈവ്ലിഹുഡ് മിഷൻ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന ഇതൊക്കെ ആളുകൾക്ക് കൂടുതൽ എംപ്ലോയ്മെന്റ് കിട്ടാനായിട്ട് അപ്പോൾ എംപ്ലോയ്മെന്റ് കിട്ടുമ്പോൾ കുടുംബത്തിൽ വരുമാനം ഉണ്ടാവും പോവർട്ടി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതേപോലെ ഫുഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആ ട്വന്റി തർട്ടി നമ്മുടെ റേഷൻ ഷോപ്പ് വഴി ഫെയർ പ്രൈസ് ഷോപ്പ് വഴി നമുക്ക് സബ്സിഡൈസ് റേറ്റിലെ ഫുഡ് ഐറ്റംസ് കിട്ടുന്നുണ്ട് അന്ത്യോദ്യ അന്ന യോജന പിന്നെ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി ജൻധൻ യോജന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ മൾട്ടി ഡൈമെൻഷൽ പോവർട്ടി ഇന്ത്യയിലെ കുറയ്ക്കാനായിട്ടുള്ള ആയിട്ട് പറയാൻ സാധിക്കുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് ദെൻ ലാസ്റ്റ് ടോപ്പിക്കേ നമ്മൾ കിടക്കുകയാണ് അഡോപ്റ്റിംഗ് എ ട്രാൻസ്ഫോർമേറ്റീവ് വിഷൻ ഫോർ മീഡിയേഷൻ ഓക്കെ ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഗവൺസിന്റെ പെർസ്പെക്ടീവിലാണ് ഈ ഒരു ടോപ്പിക്കിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ആദ്യം തന്നെ എന്താണ് മീഡിയേഷൻ മീഡിയേഷനുള്ള കാര്യം നമ്മൾ മലയാളത്തിൽ ഇതിനെ ഒത്തുതീർപ്പാക്കുക എന്ന് പറയും ഇത് ബേസിക്കലി മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വോളണ്ടറി ആണ് ബൈൻഡിങ് പ്രോസസ് ഇൻ ആൻഡ് ഇംപാർഷ്യൽ ആൻഡ് ന്യൂട്രൽ മീഡിയേറ്റർ ഫെസിലിറ്റീസ് ഡിസ്പ്യൂട്ടിംഗ് പാർട്ടീസ് ഇൻ റീച്ചിങ് എ സെറ്റിൽമെന്റ് അപ്പൊ ഇവിടുത്തെ മീഡിയേറ്റർന്ന് പറഞ്ഞാൽ ആ മധ്യസ്ഥ വഹിക്കുന്ന ആൾ ന്യൂട്രൽ ആയിരിക്കണം മീൻസ് ആ രണ്ട് പാർട്ടി പാർട്ടി എ ആൻഡ് പാർട്ടി ബി ഇവർക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് ഒരു സി എന്ന് പറയുന്ന മീഡിയേറ്റർ വരുന്നത് സോ ആൻഡ് ദിസ് മീഡിയേറ്റർ സി ഷുഡ് ബി എ ന്യൂടൽ പേഴ്സൺ ആരോടുമായിട്ട് പ്രത്യേകിച്ച് ഇത് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കുലർ പാർട്ടിക്ക് ബയാർച്ച ആകാനുള്ള തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട് സോ ന്യൂട്രൽ മീഡിയേറ്റർ ആയിരിക്കണം ആൻഡ് ദ മീഡിയേറ്റർ ഡസ് നോട്ട് ഇമ്പോസ് എ സൊല്യൂഷൻ ബട്ട് ക്രിയറ്റ് മീഡിയേറ്റർ ഒരു സൊല്യൂഷൻ അല്ല ഉണ്ടാക്കുന്നത് ഈ രണ്ട് വ്യക്തികൾ എയ്ക്കും ബിക്കും ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് ചർച്ച ചെയ്ത് ഒത്തീർപ്പിലേക്ക് ആകാനുള്ള ഒരു അവസരമാണ് ഒരു കണ്ടക്ട് കൺക്യൂസീവ് എൻവിയോൺമെന്റ് ആണ് ഈ ഒരു സി അല്ലെങ്കിൽ മീഡിയേറ്റർ ഒരുക്കി കൊടുക്കുന്നത് ഓക്കെ അപ്പൊ അത് ഓർത്തിരിക്കണം മീഡിയേറ്റർ ഡസ്റ്റ് നോട്ട് ഇമ്പോസ് സൊല്യൂഷൻ അവിടെ ഒരു സൊല്യൂഷൻ നടപ്പാക്കി കൊടുക്ക മീൻസ് പറഞ്ഞു കൊടുക്കുവല്ല ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ആ ഒരു മീഡിയേറ്റർ പൊതുവിൽ ചെയ്യുന്നത് ീ പറഞ്ഞ പോലെ ഇതിന്റെ മറ്റും ഒരു മ്യൂച്വലി അക്സെപ്റ്റബിൾ അഗ്രിമെന്റിലേക്ക് എത്തിച്ചേർന്നാണ് മ്യൂ മീഡിയേഷൻ എന്ന് പറയുന്നത് സോ മീഡിയേഷൻ പല രീതിയിൽ അറിയപ്പെടാറുണ്ട് ആർബിട്രേഷൻ നെഗോസിയേഷൻ കൺസിലേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മീഡിയേഷൻ തന്നെയാണ് സോ ഹു ക്യാൻ ബി മീഡിയേറ്റർ ആർക്കാണ് മീഡിയേറ്റർ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നത് So any person ർഗോസ് റിക്വയർഡ് ഫോർട്ടി ഹവേഴ്സ് ട്രെയിനിംഗ് സ്റ്റിപ്പുലേറ്റഡ് ബൈ മീഡിയേഷൻ Mediation പ്രൊജക്ട് കമ്മിറ്റി ഓഫ് സുപ്രീം കോർട് ആ ഫോർട്ടി ഹവേസിന്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കണം പുതിയ നമ്മുടെ മീഡിയേഷൻ ആക്ട് ട്വന്റി ത്രീക്ക് അകത്ത് ഫിഫ്റ്റീൻ ഇയേഴ്സിന്റെ ഒരു താരമേന എക്സ്പീരിയൻസിന്റെ കാര്യവും കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട് ദെൻ ഈ പറഞ്ഞ പോലെ റോൾ ഓഫ് മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പാർഷ്യൽ ന്യൂട്രൽ ആയിരിക്കണം മാനേജ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് ഫെസിലിറ്റേഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പാർട്ടീസ് ആയിരിക്കണം ഐഡന്റിഫൈ ബാരിയേഴ്സ് ടു എഗ്രമെന്റ് എന്താണ് അവരുടെ പ്രശ്നമുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഐഡന്റിഫൈ ഇൻട്രസ്റ്റ് ഓഫ് ദ പാർട്ടീസ് എങ്ങനെ അവരുടെ സോൾവ് സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഡെവലപ്പ് ടേംസ് ഓഫ് എഗ്രിമിറ്റ് തന്നെ ചെയ്യാൻ പറ്റുന്ന മീഡിയേറ്റർ ആയിട്ട് മാറേണ്ടത് സോ ഈ മീഡിയേഷൻ സിഗ്നിഫിക്കൻസ് റെസ്പോൺസീവ് ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റും കോടതികളിൽ ഒരുപാട് സമയം ചിലവാക്കേണ്ട കാര്യം വരുന്നില്ല ആണ് എക്കോണമിക്കൽ നോ എക്സ്ട്രാ കോസ്റ്റ് ഹാർമോണിയ സെറ്റിൽമെന്റ് സമാധാനപരമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ പറ്റും മറ്റേ ആണെങ്കിൽ ഒരു തീരുമാനം വിധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു പാർട്ടിക്ക് അനുയോജ്യമായിരിക്കും ചിലപ്പോൾ മറ്റേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു ഇതൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാനായിട്ട് ആർബിട്രേഷൻ അഥവാ മീഡിയേഷൻ സഹായിക്കുന്നതാണ് ക്രിയേറ്റിംഗ് സൊല്യൂഷൻസ് ആൻഡ് റെമഡീസ് ആൻഡ് ആണ് ദ സോ ഇത്രയും അധികം സിഗ്നിഫിക്കൻസ് മീഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട് ഇനി ഇന്ത്യയിലെ മീഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ പ്രൊവിഷൻസ് നോക്കാം ടു രണ്ട് പ്രധാനപ്പെട്ട രജിസ്ലേറ്റീവ് ആക്ടുകളാണ് മീഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ളത് ഒന്ന് സി പി സി നയൻറ്റീൻ നോട്ട് എയ്റ്റ് അതേപോലെ തന്നെ ആർബിട്രേഷൻ ആൻഡ് കൺസിലേഷൻ ആക്ട് നയൻറ്റി സിക്സ് ആണ് കൃത്യമായിട്ടുള്ള മറ്റ് ലോസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് നയൻറ്റി ഫോർ ഇൻഡസ്ട്രിയ മേഖല ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കാനുള്ളത് കമ്പനീസ് ആക്ട് തേർട്ടീൻ മൈക്രോ എം എസ് എം ഇ ഡെവലപ്മെന്റ് ആക്ട് ടു തൗസൻഡ് സിക്സ് ഹിന്ദു മാരേജ് ആക്ട് നയറ്റീൻ ഫിഫ്റ്റി ഫൈവ് സ്പെഷ്യൽ മാരേജ് ആക്ട് നയറ്റീൻ ഫിഫ്റ്റി ഫോർ റിയൽ എസ്റ്റേറ്റ് ആക്ട് സിക്സ്റ്റീൻ കൊമേഷ്യൽ കോഴ്സ് ആക്ട് ഫിഫ്റ്റീൻ ആൻഡ് കൺസ്യൂമർ പ്രൊഡക്ഷൻ ആക്ട് ഇതൊക്കെ ഇതിനകത്തൊക്കെ തന്നെ മീഡിയേഷനെ കുറിച്ച് പരാമർശിക്കുന്ന കാര്യം പരാമർശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചത് പിത്രമാണ് ഈ ടോപ്പിക്കൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്ന ഇനി നമ്മൾ നമ്മളടുത്തൊരു നമ്മുടെ മോഡൽ എം സി ക്യൂ കൊസ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ചബഹർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ത്രീ സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റിനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അതിനകത്ത് കൃത്യമായിട്ടുള്ള ആൻസർ ഏതാണ് എ ബി സി ഡി നാല് ഓപ്ഷനത്തെ ഏതാണെന്നുള്ള കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് എന്താ ഡി എ ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു